അപ്പൊ നമ്മുടെ കൂട്ടുകാരുടെ തലയിൽ ഉദിച്ചൊരു ഐഡിയ ആണ്. അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന UPS ഉണ്ടല്ലോ, UPS അതെടുത്ത് നമുക്ക് കാറിൽ കണക്ട് ചെയ്ത് കാറിൽ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് പലരും ചോദിച്ചത്. ഹായ് ഗൈസ്, അയച്ചോട്ടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി നമ്മുടെ സുഹൃത്തുക്കളൊക്കെ, അതായത് IT തൊഴിലാളികളൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നു വർക്ക് ഫ്രം ഹോമിന് വേണ്ടിയിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്ത് തരുമോ എന്നുള്ളത്. അപ്പൊ എന്താ സംഭവം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ കൂട്ടുകാരുടെ തലയിൽ ഉദിച്ചൊരു ഐഡിയ ആണ്. അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന UPS ഉണ്ടല്ലോ, UPS അതെടുത്ത് നമുക്ക് കാറിൽ കണക്ട് ചെയ്ത് കാറിൽ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് പലരും ചോദിച്ചത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ പലരുടെയും വീട്ടിൽ ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുന്ന UPS കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി തന്നെ ഇപ്പൊ കാറിൽ അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇൻവെർട്ടർ മേടിച്ച് കാശ് കളയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചോദിച്ചത്. അപ്പൊ പല യൂട്യൂബർമാരും നമ്മളെ റിച്ച് യൂട്യൂബർ എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്രിക്കടയിൽ പോയിട്ട് ഒരു UPS അങ്ങോട്ട് മേടിച്ചു. അപ്പൊ ഇത് കേട്ടോ, അതേമാതിരി അത്യാവശ്യം ഇതിന്റെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാത്തൊരു UPS ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് 200 രൂപയ്ക്ക് നമുക്ക് കിട്ടി UPS. അപ്പം ഈ UPS നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ട് കാറിൽ വെക്കാൻ പറ്റും നോക്കാം. അപ്പം മെയിൻ ആയിട്ട് ഈ കാറിൽ വെക്കുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്തായാലും നിങ്ങളൊന്ന് കേൾക്കുക കേട്ടാ. ഈ 4 മിനിറ്റൊക്കെയാണ് നമ്മുടെ വീഡിയോ, 10 മിനിറ്റിന്റെ വീഡിയോ വെറും 4 മിനിറ്റൊക്കെ നിങ്ങൾ കാണാറുള്ളൂ. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ ഇത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു UPS എന്ന് പറയുന്ന ഉപകരണം ഉണ്ടാക്കിയിരിക്കുന്നത് അത്യാവശ്യം കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യാൻ പാകത്തിന് അത്രയും നേരം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഈ ലാപ്ടോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ കുറേ ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പാകത്തിനല്ല ഒരു UPS ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ കാറിൽ വെക്കുമ്പോഴത്തേക്കും കാറിന് അതിന് സ്പെഷ്യലൈസ് ചെയ്ത ഇൻവെർട്ടറുകളും കാര്യങ്ങളും കിട്ടും. പക്ഷേ UPSന്റെ കേസിൽ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ UPSലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാം ഈ ബാക്കി കാണുന്ന ഇത്രയും ചെറിയ ഹീറ്റ് സിങ്ക് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ കുറേ നേരം വർക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഒന്നില്ലെങ്കിൽ അടിച്ചു പോകും, അല്ലെങ്കിൽ വല്ലാണ്ട് ചൂടായിട്ട് മൊത്തത്തിൽ പ്രശ്നമാകും, എന്തായാലും അടിച്ചു പോകും. അപ്പം അതിന് കുറച്ച് ഈ UPSന് മോഡിഫിക്കേഷൻ വരുത്താം. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ UPS കാറിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറിൻ്റെ എക്സിസ്റ്റിംഗ് വയറിങ്ങിലൊന്നും UPS താങ്ങാനുള്ള കപ്പാസിറ്റി അവർ കൊടുത്തിട്ടില്ല. ഇപ്പം നിങ്ങൾ പലരും പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ട് സിഗരറ്റ് ലൈറ്റർ ഉപയോഗിക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാറുണ്ട്, ഇപ്പം എൻ്റെ കാറ് Hyundai i20 ആണ്. Hyundai i20 നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിഗരറ്റ് ലൈറ്റർ പോർട്ടിൽ ആകെ കൂടെ കൊടുക്കാൻ പറ്റുന്നത് 180 വാട്ട്സ് ആണ്. 180 വാട്ട്സ് ഇത് വരുന്നത് 500 രൂപയുടെയോ 600 രൂപയുടെയോ എങ്ങാണ്ടാണ് ഈ UPS വരുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, 180 എവിടെ കിടക്കുന്നു, 500 600 എവിടെ കിടക്കുന്നു എന്നുള്ളത്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ സിഗരറ്റ് ലൈറ്ററിൽ കൊണ്ട് കുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദ്യം കുത്തുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഇതിന്റെ പുറത്ത് ലാപ്ടോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ലോഡ് എടുക്കുന്ന സാധനങ്ങൾ കുത്തി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ സിഗരറ്റ് ലൈറ്ററിന്റെ ഫ്യൂസ് ഓട്ടോമാറ്റിക് ആയിട്ട് കത്തിപ്പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാറിലും കുറച്ച് ചേഞ്ച് വരുത്തണം. അപ്പൊ ഞാൻ ഈ വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു 2 എപ്പിസോഡായിട്ടാണ്. നീണ്ടു പോവാന്നുണ്ടെങ്കിൽ മിക്കവാറും 3 നീക്കും. നമ്മൾ മെയിനായിട്ട് 2 എപ്പിസോഡായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പലർക്കും 10 മിനിറ്റിന്റെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പലരും 4 മിനിറ്റ് 5 മിനിറ്റേ കാണുന്നുള്ളൂ. കാണുന്നതിന്റെ അല്ല, നിങ്ങൾ പകുതി കണ്ടിട്ട് പകുതി ഇൻഫർമേഷൻ വെച്ചിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ക്ഷമയില്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ കാണാത്തതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം പാർട്ട് പാർട്ടായിട്ട് ഒരു 2-3 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾ മൊത്തത്തിൽ ഈ സീരീസ് നിങ്ങൾ മൊത്തത്തിൽ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി ഒരു UPS എടുത്ത് നിങ്ങളുടെ കാറിലും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന നേരത്തെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ഈ UPSന്റെ പ്രശ്നങ്ങൾ എന്താന്ന് നോക്കാം. അതിനുശേഷം ഈ UPSന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് നമുക്ക് കാറിൽ എന്തൊക്കെ സെറ്റിങ്സ് ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പാർട്ട്. നമ്മുടെ UPSന്റെ ബോർഡ് ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ ബോർഡിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ ഡിഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് ഊരിയെടുത്തപ്പോൾ തന്നെ ആ ബോർഡിൻ്റെ അകത്തുനിന്ന് ഈ ഒരു റെസിസ്റ്റർ ചാടിപ്പോന്നായിരുന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം കരിഞ്ഞാണ് ഇരിക്കുന്നത്. കളർ കോഡ് നോക്കിയപ്പോഴത്തേക്ക് അതൊരു 10 ohms റെസിസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ ഞാൻ നമ്മുടെ പഴയ റെസിസ്റ്ററുകളുടെ കൂമ്പാരത്തിൽ നിന്ന് തപ്പിപ്പിടിച്ചൊരു 15 ohms റെസിസ്റ്റർ എടുത്തിട്ടു. ഇവിടെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ടത്തരം പറ്റിയത് മനസ്സിലായത്. ഇത് റിപ്പയർ ചെയ്യാനായിട്ട് ഇതിൻ്റെ സർക്യൂട്ടോ സ്കീമാറ്റിക്കോ നമുക്ക് നെറ്റിലോ എങ്ങും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ പല സുഹൃത്തുക്കളെയും വിളിച്ച് അന്വേഷിച്ചു ഇതിൻ്റെ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ. അങ്ങനെ ഗസ്റ്റ് വർക്ക് അടിച്ചിട്ടാണ് ഞാൻ ആ കളർ കോഡ് നോക്കി ഒരു 15 ohms റെസിസ്റ്റർ സോൾഡർ ചെയ്തത്. സോൾഡർ ചെയ്ത് നമ്മൾ UPS ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും UPS ഓണായി, ഒരു ചെറിയ പുകയും വന്നു. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ R41 നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്ത 15 ohms റെസിസ്റ്ററും കരിഞ്ഞിരിക്കുന്നത് മനസ്സിലായത്.
അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇട്ട റെസിസ്റ്റർ എന്തായാലും കറക്റ്റ് അല്ല എന്ന് മനസ്സിലായി. പിന്നെ ഒന്ന് സൂക്ഷിച്ച് ബോർഡിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ Q12 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററിൽ നിന്ന് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്കാണ് ഈ റെസിസ്റ്റർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആലോചിച്ചപ്പോൾ അത് എന്തായാലും 1K താഴെ വരാൻ ചാൻസ് ഇല്ലെന്ന് മനസ്സിലായി. പിന്നെ കിട്ടിയ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്നുള്ള രീതിക്ക് ഞാൻ ഈ R41 കിടക്കുന്ന റെസിസ്റ്റർ 1K ആയിട്ട് ഞാൻ റീപ്ലേസ് ചെയ്തു. അതിനുശേഷം ഞാൻ നമ്മുടെ UPS ഓൺ ചെയ്ത് നോക്കി, അനക്കുമൊന്നുമില്ല. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പോൾ ആ Q12 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ അവിടെ നിന്ന് കത്തിയിരിക്കണത് കണ്ടത്. കാണിച്ചത് മുഴുവൻ മണ്ടത്തരാണല്ലോ, ലോക്ക്ഡൗൺ ആണല്ലോ, സാധനങ്ങളൊന്നും കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഒരു സംഭവത്തിൻ്റെ ഓർമ്മ വന്നത്. എൻ്റെ കയ്യിൽ പഴയ TV ഒരു മദർ ബോർഡ് ഇരിപ്പുണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ TV മദർ ബോർഡ് വർക്ക് ചെയ്യുന്നതും 12 വോൾട്ടിലാണ്, നമ്മുടെ UPS വർക്ക് ചെയ്യുന്നതും 12 വോൾട്ടിലാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും സെയിം വലിപ്പമുള്ള കുറേ ട്രാൻസിസ്റ്ററുകൾ അതിൽ നിന്ന് കണ്ടു. നമ്മുടെ UPSൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ Q12 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററിൻ്റെ 3rd പിൻ, അതായത് എമിറ്റർ എന്ന് പറഞ്ഞ പിൻ, ഡയറക്റ്റ് എർത്തിലേക്കാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ നമ്മുടെ TV ബോർഡിലും എമിറ്റർ എർത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ട്രാൻസിസ്റ്റർ ഞാൻ കണ്ടുപിടിച്ച് അത് ഞാൻ എടുത്തു. അങ്ങനെ നമ്മുടെ ട്രാൻസിസ്റ്റർ ഇപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ബോർഡൊന്ന് UPSലേക്ക് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ UPS ഇപ്പോൾ ഓണായിട്ടുണ്ട്, വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ലോഡും കൂടെ വെച്ച് കൊടുത്തൊന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഹോപ്പി മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഹോപ്പി മീറ്ററിൽ ഒരു 40 വാട്ടിൻ്റെ ബൾബും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് UPS ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ, ലൈറ്റ് കത്തിയിട്ടുണ്ട്. 226 വോൾട്ട് കാണിക്കുന്നുണ്ട് ഔട്ട്പുട്ട്. 39 വാട്ടിൻ്റെ ബൾബാണ് കത്തിച്ചിരിക്കുന്നത്. പൈസ അപ്പോൾ ഇത്ര ആയപ്പോൾ തന്നെ ഇച്ചിരി ലെങ്ത് വീഡിയോ ആയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ UPS വർക്കിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ UPSൻ്റെ കവറിൽ കുറച്ച് ഹോൾസ് വേണം. അതായത് നമുക്ക് ഒരു ഫാൻ പിടിപ്പിക്കണം, കൂളിംഗ് ഫാൻ, എക്സോസ്റ്റ് ഫാൻ നമുക്ക് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കേസിൽ, UPSൻ്റെ കേസിൽ കുറച്ച് ഹോൾ വേണം. അപ്പോൾ അതിട്ട് നമ്മുടെ കാറിലും കുറച്ച് വയറിംഗ് വ്യത്യാസം വരുത്തിയാൽ മാത്രമേ നമുക്കിത് കാറിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം, നമുക്കിത് ഇവിടെ വെച്ച് തൽക്കാലത്തേക്ക് ഈ എപ്പിസോഡ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. Part 2 ഞാൻ ഈ ഹോളൊക്കെ ഇട്ട് കാറിൻ്റെ വയറും വലിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ അതെന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. നിങ്ങളിപ്പോൾ പലരും കളയുന്ന ഒരു സാധനമാണ് UPS എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കളയണേക്ക് മുന്നേ ഒരു വട്ടം ആലോചിച്ചിട്ട് കളയുക. കാരണം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ കണ്ട മാതിരി ഒരൊറ്റ റെസിസ്റ്റർ കത്തിപ്പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ആർക്ക് വേണമെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സ്ഥലത്തു നിന്നാണ് അത് കത്തിപ്പോയത്. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇത് ഈ 1K റെസിസ്റ്ററൊക്കെ കത്തിപ്പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കി മാറ്റി റീപ്ലേസ് ചെയ്തിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കാം, ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറേ പേരുണ്ട്, 63% പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ഉണ്ട്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിലിട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. യൂട്യൂബിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിലും ശരി, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.